കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തി സ്ഥാനാർത്ഥിത്വത്തിൽ യുവാക്കൾക്കും വനിതകൾക്കും 50% പരിഗണന വേണമെന്ന നിബന്ധന കർശനമാക്കിയ എഐസിസി ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റുമെന്ന ആശങ്കയിൽ കേരളത്തിലെ നേതാക്കൾ യുഡിഎഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഒന്നുമാകാതെ തുടരുന്നു അതിൽ തീരുമാനമാകാതെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിൽ വ്യക്തത വരില്ല അതിനുശേഷമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രാഥമിക പട്ടിക തയ്യാറാക്കാൻ ഇതിനു പുറമേ എസിസി നിർദ്ദേശങ്ങൾ കൂടി പാലിച്ച് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ വേണം ഇതാണ് കോൺഗ്രസ് നേരിടുന്ന നിലവിലെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം ചേർന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷക സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കർശന നിബന്ധനകളാണ് എസിസി നേതാക്കൾ മുന്നോട്ട് വച്ചത് യുവാക്കൾക്കും വനിതകൾക്കും 50% പരിഗണന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 തവണ തോറ്റവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റവർക്കും സീറ്റില്ല എന്നാൽ കാലങ്ങളായി എംഎൽഎ പദവി അലങ്കരിക്കുന്നവരെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറഞ്ഞില്ല 50%-ൽ അധികം സീറ്റുകൾ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും വനിതകൾക്കും ലഭ്യമാക്കണം എന്ന വ്യക്തമായ ഒരു ഗൈഡ് ലൈൻസ് ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട് 2 പ്രാവശ്യത്തിലധികം മത്സരിച്ച് തുടർച്ചയായി തോറ്റിട്ടുള്ളവർക്ക് സീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന നിർദ്ദേശം ഉയർന്നു വന്നു അത് അംഗീകരിച്ചു അതുപോലെ തൊട്ടു മുമ്പ് നടന്ന ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുള്ളവരുടെയും പരിഗണിക്കേണ്ട കൂട്ടത്തിലല്ല എന്ന് കണക്കിലെടുത്തിട്ടുണ്ട് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ തയ്യാറാക്കും സാധ്യതാ പട്ടികയിൽ ഒന്നിലധികം പേരെ ഉൾപ്പെടുത്തും ഇതിനുശേഷം നേതാക്കൾ ദില്ലിയിലേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹിയിലായിരിക്കും സ്ക്രൂട്ടനി കമ്മിറ്റി അത് അടുത്തയാഴ്ച ആദ്യം അത് കൂടുന്നതിന് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഇപ്പോൾ 5 സ്റ്റേറ്റിലെ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെയും അവർക്കും തിരക്കുണ്ട് എന്നാലും അവരുടെ സമയമെടുത്ത് ഏറ്റവും വേഗത്തിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രാഥമിക പട്ടികയുടെ ആദ്യഘട്ട സൂക്ഷ്മ പരിശോധന ഇന്ന് ഇന്ദിരാഭവനിൽ നടക്കും പട്ടികയിൽ കടന്നുകയറാൻ നേതാക്കൾ ഇന്ദിരാഭവനിൽ തമ്പടിച്ചിട്ടുണ്ട് വിവിധ പ്രാതിനിധ്യത്തിനായുള്ള ശുപാർശ കത്തുമായാണ് നേതാക്കളുടെ ഇന്ദിരാഭവന് മുന്നിലെ കാത്തിരിപ്പ് നിർവൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം